എല്ലാവർക്കും നമസ്കാരം. പത്താം ക്ലാസ്സിലെ ടാൻജൻസ് എന്ന ചാപ്റ്ററിലെ അതായത് തൊടുവരകൾ എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ പ്രോബ്ലംസ് ആണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അതിന് നമ്മൾ ആദ്യം സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് അതിൽ പഠിച്ച ഒരു കാര്യമാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ പഠിച്ചത്? ഒരു സർക്കിളിന്റെ ഉള്ളിൽ രണ്ട് കോഡ്സ് പരസ്പരം ഇന്റർസെക്ട് ചെയ്യുക അല്ലെ. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് പി ആണെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചല്ലോ. എന്താണ് ആ ഇത് ഉപയോഗിച്ച് സർക്കിൾ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തു അല്ലെ. എന്തായിരുന്നു പഠിച്ച ഇക്വേഷൻ? ആ പി എ ഇൻറ്റു ആ പി എ ഇൻറ്റു മോളിലെഴുതാം പി എ ഇൻറ്റു ആ പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. നമ്മൾ പഠിച്ചതാണ് അത് ഉപയോഗിച്ച് ചിത്രങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞു. രണ്ടാമത് പഠിച്ചത് എന്താ? ഇതേപോലെ സർക്കിളിൽ ഒന്ന് ഡയാമീറ്റർ ആണ്, വേറെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ കോഡ്സ് കട്ട് ചെയ്യണതെങ്കിൽ അപ്പോഴും നമ്മൾ എന്താ പഠിച്ചത്? പി എ ഇൻറ്റു ആ പി ബി സമം പി സി പി ഡി സെയിം ആയതുകൊണ്ട് പി സി ഇൻറ്റു പി ഡി എന്ന് വരും. പി സി പി ഡി സെയിം ആയതുകൊണ്ട് പി സി സ്ക്വയർ എന്നുണ്ട് അല്ലെ. പി സി സ്ക്വയർ ഇതാണ് രണ്ടാമത് പഠിച്ചത്. ഇവിടെ എങ്ങനെയായിരുന്നു? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഇവിടെയോ പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. ഇത് ഏത് ഇതെന്തിനാ ഉപയോഗിച്ചിരുന്ന കൺസ്ട്രക്ഷൻ? എന്തിനാ? എസ് ഈക്വൽ ഏരിയ ഉള്ള റെക്ടാഗിൾ ഈക്വൽ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി ഈ കൺസ്ട്രക്ഷൻ ആണ് ഉപയോഗിച്ചിരുന്നത്. ഇത് അതേപോലെ ഈക്വൽ ഏരിയ ഉള്ള റെക്ടാഗിള് അതേ ഏരിയ ഉള്ള വേറൊരു റെക്ടാഗിൾ വരയ്ക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചു. ഇതേ ഇതും അവിടെ പഠിച്ചു കഴിഞ്ഞു. ഓർക്കുണ്ടോ ലാസ്റ്റ് പാർട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇവിടെ എങ്ങനെയായിരുന്നു പഠിച്ചത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പി എ ഇൻറ്റു പി എ ഇൻറ്റു പി ബി സമം ആ പി സി ഇൻറ്റു പി ഡി. ഒന്നാമത്തതും ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് അറിയോ? ഇവിടെ എന്തായിരുന്നു? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. സർക്കിളിന്റെ ഉള്ളിലുള്ള കോഡ്സിന്റെ കഷ്ണത്തിന്റെ പ്രോഡക്റ്റ് ആണ് എഴുതിയത് അല്ലെ. ഇവിടെ അങ്ങനെയല്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പി എ എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു കഷ്ണമാണ്. പി എ പി ബി എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ ടോട്ടൽ ആണ് കേട്ടോ. പി എ ഇൻറ്റു പി ബി സമം പി സി ഓക്കെ ഇൻറ്റു പി ഡി. അപ്പൊ കാണുമ്പോൾ ഒരേപോലെ ആണെങ്കിലും പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി ഒരേപോലെ ആണെങ്കിലും ആ പിക്ചർ ശ്രദ്ധിക്കുക, മാറ്റണ്ട് കേട്ടോ. ഇനി ഈ മൂന്നെണ്ണം നമ്മൾ സർക്കിൾസിലെ ചാപ്റ്ററിൽ പഠിച്ചു. ഇതാ അതേപോലെ വേറെ തോന്നുന്നുണ്ട് ടാൻജൻസിലെ. ഇവിടെ പ്രത്യേകത എന്താ? ഒരെണ്ണം സർക്കിൾ കട്ട് ചെയ്ത് കോഡ് കട്ട് ചെയ്ത് പുറത്തേക്ക് വന്നിരിക്കുകയാണ്, വേറെ ഒന്ന് ടാൻജന്റ് ആണ്. അപ്പൊ ടാൻജന്റും ഒരു കോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പി എന്നുള്ള ബിന്ദുവിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ വരുമ്പോഴും ഇതുപോലെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പ്രൂവ് ചെയ്ത് എങ്ങനെയാ? ഇതിലെല്ലാം പ്രൂഫ് എങ്ങനെ എഴുതിയിരുന്നു? യെസ് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ട്, സിമിലർ ആണെങ്കിൽ സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷൻ ആയിരിക്കും. ആ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഏതൊക്കെ ട്രയാങ്കിളെ കൺസിഡർ ചെയ്യാൻ നോക്കൂ നോക്കൂ. പി ട്രയാങ്കിൾ പി സി ബി വലുത്, പി സി ബി ട്രയാങ്കിൾ പി സി എ രണ്ട് ഒരു വലിയ ട്രയാങ്കിൾ ഏതാണ്? പി സി ബി, ഒരു ചെറുത് പി സി എ. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. അതിൽ എന്തൊക്കെയാണ് നമുക്ക് ഈക്വൽ ആയിട്ടുള്ളത് നോക്കാം. ഏതൊക്കെയാ? ഇപ്പൊ ആംഗിൾ പിയെ സംബന്ധിച്ച് പി സി എ എന്ന് പറഞ്ഞ ട്രയാങ്കിളും പി സി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കോമൺ ആണ് അല്ലെ. അപ്പൊ എന്ത് പറയാം? ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ പി. രണ്ട് ട്രയാങ്കിൾ കോമൺ ആണ്. ഒന്ന് ചെറിയ ട്രയാങ്കിൾ ആണ്, ഒന്ന് വലിയ ട്രയാങ്കിൾ ആണ്. ഇനി ഒരു സർക്കിളില് ഒരു സർക്കിളിൽ ഒരു ടാൻജന്റ് ആണ്, ഒരു കോഡാണ്. ടാൻജന്റ് കോഡ് തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിള് എന്ത് പറഞ്ഞു? ഈ കോഡിന്റെ അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ ഭാഗത്ത് ഓപ്പോസിറ്റ് ഭാഗത്തുള്ള യെസ് ആംഗിളിന് ഈക്വൽ ആണ് നമ്മൾ ആ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. സോ ദിസ് ആംഗിൾ ഈസ് എക്സ്, ദിസ് ആംഗിൾ ഈസ് ആൾസോ എക്സ്. അപ്പൊ ഈ ചെറിയ ട്രയാംഗിൾ നോക്കൂ, പി സി എ. അതിൽ ഈ ആംഗിൾ ആംഗിൾ പി സി എ ഈക്വൽ ടു ഈ വലിയ ട്രയാംഗിൾ ഏതാ? അതിൽ ആംഗിൾ ബി. അപ്പൊ രണ്ട് ട്രയാംഗിൾ രണ്ട് ട്രയാംഗിൾസിലെ രണ്ട് ആംഗിൾസ് ടു ആംഗിൾസ് ആർ ഈക്വൽ അല്ലെ. Then third angle is also equal. Third angle is the angle PAC. PAC equal to evenly triangle PCB. Angle PCB. Apo, three angles of the triangle PC, PAC is equal to three angles of triangle PBC. So these two triangles are similar. Similar. Here is the triangle. Hai? Triangle PCA. PCA and PBC, triangle PBC are similar. Triangle similar ആണെങ്കിൽ സൈഡ്സ് ഒക്കെ പ്രൊപ്പോർഷൻ ആയിരിക്കും.
sides of the number and equal angles. Okay, even x in opposite letter PA by when you triangle x in opposite letter PC equal to in a PQ opposite letter, it's a triangle CA by when CQ PQ opposite letter CB. In your node in the A, EAQ opposite letter PC. By even length and opposite letter PB. If first last would a cross multiply CA, either can I? PA by PC is equal to PC by PB. The moon equal on a Namakishra letter come, but a first last would do cross multiply CA. Bond the day PA into PB sum up. PC into PC. What is PC into PC? PC square. So PA into PB sum up. PC square. Now, what is 1, 2, 3, 4. Now, this is the circle chapter. This is the chapter. This is the tangent chapter. This is the concept of PA and PB. Yes, proof is the similar triangles and concept of the concept. Yes, figures of the martender, triangles of the martender, we can consider the martender. Other one, either we have problems are joking. The other thing I'll put is we have problems to joking. Up the chicken and give them my cardigan and select. Okay. Upon the PA into PB sum of PC square in particular, other than the tangent of record a perfect extended letter. In a very geometrical proof in the partner. Okay. Yes, PB is equal to 9 cm angle. 9 cm length of the line varikya. 9 cm. Chalapad construction inga exam il choikya to appo adondane ne adu varikina method nu manasilakki vechodu. Nine cm length le oru line varichu ini namaku idinte length 6 cm nu parnittund alle appo oru 6 cm eduthittu endiya njan ivide oru arc katti idu. Okay. 6 cm is the total 9 and the 6. Now, this line is joined. Okay, that's the diameter of the circle. Then, we will try to do it. Now, this midpoint is the circle. Midpoint is okay, endu varikya more than half eduthittu semi perpendicular bisector kandupidikya alle perpendicular bisector varikya aa line de midpoint kandupidikya idana midpoint idu upayogichittu idu radius aayittu endu cheyyam le circle varikya okay. This point is the P is the point PA into PB. PA into PB is PC square. P square. This is correct. This is tangent. PA into PB. PA into PB is the length of the arrow. Third to argue, we have 90 degrees. Okay. Now, look, PA is PB length. PB. This length is third to argue. Okay. Third to argue. 90 mark is in. Yes, 98 to argue. Okay. Now, PA is the length, PB is the length, PA into PB, PB is the top. Rectangle is the equal to PC square. Then PC length is the square. Square is 90 degrees. 90 degrees is the square.
6 cm अद कट मार्क जॉइन अब ज्योमेट्रिकल प्रूफ कंस्ट्रक्शन एग्जाम चोदी अब सर्कि टाजेंस म्यूचली पर्पन्डिकुलर इंटरसेक्ट प्रूव दैट द पेरिमीटर ऑफ द ट्रायंगल इज इक्वल टू द डायमीटर ऑफ द सर्कल ई पेरिमीटर ऑफ दिस ट्रायंगल बट ट्रायंगल पीएबी എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഈ ട്രയാംഗിളിന്റെ പെരിമീറ്റർ എന്തിനെ ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ സർക്കിളിന്റെ ഡയമീറ്ററിനെ ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം വളരെ ഈസി ആണ് ശ്രദ്ധിച്ചു നോക്കൂ PC എന്ന് പറയുന്നത് PD എന്ന് പറയുന്ന ടാൻജന്റ് ആണ് PC ആൻഡ് PD ആർ ടാൻജന്റ്സ് അല്ലേ ഈ രണ്ട് ടാൻജന്റ്സ് 90 എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കേ ഈ ടാൻജന്റും ഈ സർക്കിൾ സെന്ററിൽ ഞാൻ ഇതിലേക്ക് റേഡിയസ് വരച്ചിട്ടുണ്ട് റേഡിയസ് r ഈ റേഡിയസും ടാൻജന്റും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് അറിയാം 90 ആണെന്ന് അറിയാം നമുക്ക് അറിയാം അല്ലേ അതേപോലെ തന്നെ റേഡിയസും ദാ ഈ PD എന്ന് പറയുന്ന ടാൻജന്റും ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളും 90 ഡിഗ്രി സോ ദിസ് 90 ദിസ് 90 ദിസ് 90 അപ്പോൾ എത്രയായി 90 അപ്പോൾ PCOD എന്തായി ഒരു സ്ക്വയർ ആയി എന്താണ് PCOD ഇസ് എ സ്ക്വയർ എല്ലാ സൈഡും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും സ്ക്വയറിന്റെ അല്ലേ അപ്പോൾ ദ റേഡിയസ് r ആണ് ഇത് എന്തായിരിക്കും r ആയിരിക്കും ദിസ് ടോട്ടൽ ലെങ്ത് r ഇതും r ആണ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഇവിടെ ട്രയാംഗിൾ ഉണ്ടല്ലോ ട്രയാംഗിൾ PAB ഈ ട്രയാംഗിളിന്റെ പെരിമീറ്റർ എന്താണ് പ്രൂവ് ചെയ്യണം റേഡിയസ് ഡബിൾ ദി റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ ഈക്വൽ ആണ് അല്ലെങ്കിൽ 2r എന്ന് തെളിയിച്ചാൽ മതി अब अगर प्रूव पेरीमीटर आड प्लस वे टाजेंटर वरुम AC അങ്ങനെയാണെങ്കിൽ BD plus BP ഇതിനെ മൊത്തം എന്ന് പറയാം DP അല്ലെങ്കിൽ PD എന്ന് പറയാം PC plus PD ഞാൻ പറഞ്ഞു PC എന്ന് പറയുന്നത് റേഡിയസിന് തുല്യമാണ് അപ്പോൾ എന്താണ് r റേഡിയസ് അതേപോലെ തന്നെ PD ഈ ലെങ്ത് എന്തിനെ ഈക്വൽ ആണ് ഈ ലെങ്തും റേഡിയസിന് ഈക്വൽ ആണ് കാരണം ഇത് എന്താണ് പറഞ്ഞ ഒരു സ്ക്വയർ ആണ് പറഞ്ഞു അല്ലേ സോ വാട്ട് ഈസ് r plus r 2r അപ്പോൾ എന്ത് കിട്ടി യെസ് ഇത് നമ്മൾ എഴുതിയത് പെരിമീറ്റർ ആണ് എഴുതിയത് അത് എന്ത് കിട്ടി ദാറ്റ്സ് ഈക്വൽ ടു 2r എന്ന് കിട്ടി അല്ലേ PA plus AM plus MB plus BP എന്ന് പറയുന്നത് ഈ ട്രയാംഗിളിന്റെ പെരിമീറ്റർ ആണ് ദാറ്റ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 2r 2r എന്ന് പറഞ്ഞ ഡയമീറ്റർ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആട്ടോ ഒരു സർക്കിൾ തന്നിട്ടുണ്ട് ആ ഒരു ടാൻജന്റ് അതിനെ ടച്ച് ചെയ്തുകൊണ്ട് സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് ട്രയാംഗിൾ വരച്ചിട്ടുണ്ട് അതിന്റെ എബിയുടെ ലെങ്ത് 7 സെന്റിമീറ്റർ ആണ് AC 4 cm BC 5 cm ആണെങ്കിൽ എന്താണ് കാണണ്ടതറിയോ കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ഈച്ച് ടാൻജന്റ് ഫ്രം ദി കോർണർ ടു ദി ട്രയാംഗിൾ ടു എ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ഈച്ച് ടാൻജന്റ് ഫ്രം ദി കോർണർ ടു ദി ട്രയാംഗിൾ ടു ദി പോയിന്റ് ഓഫ് കോണ്ടാക്ടിലേക്കുള്ള ഈ ടാൻജന്റിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോ നോക്കാം ദി സ്റ്റോട്ടൽ ലെങ്ത് ആണ് 7 അല്ലേ അപ്പോൾ ഈ ടാൻജന്റ് AP എന്ന് പറയുന്ന ടാൻജന്റ് ലെങ്ത് x ആണെങ്കിൽ ബാക്കിയുള്ള ഇതിന്റെ ലെങ്ത് എന്താ കിട്ടുക 7 മൈനസ് ദ ടോട്ടൽ 7 ആണ് ഇത് x ആണെങ്കിൽ ഇത് 7 മൈനസ് x
rectangle ennu paraya ningal varichu nokka ta okay textbook il adutha oru question aato adu in the picture below ab is a diameter ab diameter aanu p is a point on ab extended and tangent varichittunde pc pq aanu tangent pq okay endha prove cheyyanda endha cheyyanda what is the radius of the circle circle la radius endanu kaana parayalle ta ipo radius kaana vendite adokka pq aayikotte radius kaana vendi nammal endha padichathu ivade pb into pa ingane padichathu pb into pa samam pq square pb into pa ee total length aanu 8 adhaayathu pa nalla length aanu 8 le pb arilla appo namukku ee length radius aanu kaanadhu appo diameter x aanengil ഈ ബാക്കിയുള്ളത് കിട്ടും 8 minus x അപ്പോൾ pb എന്ന് പറയുന്നത് 8 minus x into pa ടോട്ടൽ ലെങ്ത് എത്രയാ pa 8 ആണ് that's equal to pq square 4a square അതായത് 8 minus x into 8 equal to 4a square എത്രയാ 16 8 നെ അങ്ങോട്ട് കൊണ്ടുപോയാലോ 8 minus x equal to 16 divided by 8 that's equal to 2 അപ്പോൾ 8 minus x equal to 2 x അങ്ങോട്ട് കൊണ്ടുപോയാൽ 2 അങ്ങോട്ട് കൊണ്ടുവരും അല്ലേ Our 8 minus 2 that is equal to x. 8 minus 2 that is 6. Therefore, x is equal to 6. Now, x is not the radius, it is not the diameter. Now, radius is equal to radius. Yes, radius is equal to 3 cm. Okay, that is the question. Next, we will wait for the question. This is the concept. One is the concept. Now, we will write pb into pb into pa samam pq square. നമ്മുടെ PA * PB PC² ഒക്കെ പഠിച്ചിട്ട് അതെന്നെ എപ്പോഴും വരണമെന്നില്ല ട്ടോ പേര് എങ്ങനെ വന്നാലും നിങ്ങൾ എഴുതാൻ പഠിക്കണം ആ PB * ഈ കഷ്ണം പിന്നെ PA ടോട്ടൽ that is PQ² ഈ കഷ്ണം എത്രയാ 4 ആണ് ഇത് എത്രയാ അറിയില്ല അപ്പോൾ x എടുത്തു അപ്പോൾ PB എന്ന് പറഞ്ഞാൽ 4 ആണ് PA this total length എന്ത് വരും x + 4 എന്ന് വരും ല്ലേ that is equal to PQ² അത് എത്രയാ അതും അറിയില്ല ഏ അറിയാണ്ട് PQ² തന്നല്ലോ PQ 6 എന്ന് പറഞ്ഞിട്ടുണ്ട് 6 ഓക്കേ സോ ദാറ്റ് ഈസ് 6 സ്ക്വയർ ദാറ്റ് ഈസ് 4 ഇൻടു x + 4 = 6 2 ഈസ് 36 4 ആണ് അപ്പോൾ ഉണ്ടായിക്കോളോ അപ്പോൾ x + 4 = 36 divided by 4 9 സോ x = 9 + 4 അങ്ങോട്ട് പോയി minus 4 ആയി x = 5 cm ഇതേ ക്വസ്റ്റ്യൻ ആണ് ഈ AB തന്നെയാണ് ഈ AB അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഇത് 5 സെന്റിമീറ്റർ ആണ് ഈ 4 ന് പകരം ഇവിടെ എത്രയായിരിക്കും ഒരു സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ അപ്പൊ 4 ന് പകരം എന്തായി 5 സെന്റിമീറ്റർ ആയി ഇത് കണ്ടുപിടിക്കണം എന്തറിയോ ലെങ്ത് ഓഫ് ടാൻജന്റ് ഇവിടെ 6 ആയിരുന്നു അവിടെ 6 അല്ല ഏതാണ് വരാനാണ് ക്വസ്റ്റ്യൻ അപ്പോഴും നമ്മൾ ഇപ്പൊ പഠിച്ച അതേ കൺസെപ്റ്റ് PB into PA സമം PQ സ്ക്വയർ PB 5 PA 5 plus 5 10 that is PQ സ്ക്വയർ 10 into 5 50 കിട്ടും അല്ലേ അപ്പോൾ PQ എന്ന് വരും റൂട്ട് 50 റൂട്ട് 50 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 ഇൻറ്റു 25 25 5 എന്ന് എഴുതാം 5 റൂട്ട് 2 ലെങ്ത് ഓഫ് ടാൻജന്റ് ഈസ് 5 റൂട്ട് 2 എന്ന് കിട്ടും ഓക്കെ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യാണ് ക്വസ്റ്റ്യൻ എല്ലാ കൺസെപ്റ്റ് ആണ് കേട്ടോ ഈ ട്രയാങ്കിളിലെ ഏരിയയും ഈ റേഡിയസ് തമ്മിൽ റിലേഷൻ ഉണ്ടാക്കി എടുക്കാൻ പോണ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ നമുക്കറിയാം ഏരിയ കാണണമെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒന്നും അല്ല അതുകൊണ്ട് ഏരിയ അങ്ങനെ കാണാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ആയിഡ് ഉപയോഗിക്കണം അതിനു വേണ്ടി ഞാൻ ഇതിനെ നോക്കൂ ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്യാം ഒന്ന് ഓക്കെ അപ്പോൾ ഇതാ ഈ ഒരു ട്രയാങ്കിൾ നോക്കൂ ട്രയാങ്കിൾ ഏതാ എ ഒ ബിയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ ഏരിയ ഹാഫ് ഇൻടു ബേസ് ബേസിന് ഞാൻ ഈ ടോട്ടൽ ലെങ്തിന് സ്മോൾ ലെറ്റർ എ എന്ന് കൊടുത്തു അപ്പോൾ ഹാഫ് ഇൻടു ബേസ് എ ഇൻടു ഈ ഹൈറ്റിന് റേഡിയസ് ആയതുകൊണ്ട് ആർ എന്ന് കൊടുത്തു അപ്പോൾ എന്ത് കിട്ടി ഹാഫ് എ ആർ ഇനി ഈ ട്രയാങ്കിൾ നോക്കൂ ട്രയാങ്കിൾ എ ഒ സി അതിൻ്റെ ഏരിയ എന്താ കിട്ടുക ഏരിയ ഹാഫ് ഇൻടു ഈ ബേസിന് ഞാൻ ബി എന്ന് കൊടുത്തു ഇത് റേഡിയസ് 90 ആണ് എങ്ങനെ 90 ആവാൻ കാരണം എന്താ ഇത് 90 ആവാൻ കാരണം എന്താ റേഡിയസും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 90 ആയിരിക്കും അല്ലേ ഈ എന്ന് വരയ്ക്കുന്ന ഒരു ടാൻജന്റ് ആണ് എ പി എന്ന് പറഞ്ഞാൽ എ പിയും ഇത് ക്യൂ ആണെങ്കിൽ എ പിയും എ ക്യൂ എന്താണ് ഔട്ട്സൈഡ് പോയിന്റ് സർക്കിളിലേക്ക് വരച്ചുള്ള ടാൻജന്റ്സ് ആണ് അതിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും നമുക്കറിയാം ഓക്കെ അപ്പോൾ ടാൻജന്റും റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന 90 ആയതുകൊണ്ട്
triangle consider base into height ഉപയോഗിക്ക് ഈ height എന്ന് പറഞ്ഞാൽ എന്താ വെയാ yes radius ആണ് ഇവിടെ അതുപോലെ base into height base എന്ന് പറഞ്ഞാൽ b ആണ് height r ആണെങ്കിൽ half br half br എന്ന് പറയാം ഇതേ ദാ ഇതിന്റെ എന്ന് വെയാ ഇതിന്റെ ഇത് 90 ആണെന്ന് അറിയാം ഈ സൈഡ് c ആണെങ്കിൽ area triangle boc boc ടെ area is equal to half into base c ആണ് height radius r half cr அப்ப இந்த ட்ரையாங்கிள் half ar the half br the half cr இந்த மூணு கூட ஆட் செய்தா ஏரியா ஆஃப் ட்ரையாங்கிள் abc கிடைக்கும்ல அப்ப ஏரியா ஆஃப் ட்ரையாங்கிள் abc equal to half ar plus half br plus half cr எல்லாத்துலயும் காமன் ஐட்டல அந்த 1 by 2 உண்டு പിന്നെ റേഡിയസ് കോമൺ ആണ് ബാക്കി ഇവിടെ എന്തുണ്ട് എ പ്ലസ് ബി പ്ലസ് സി എന്നുണ്ട് ദാറ്റ്സ് ഈക്വൽ ടു ആർ ഇൻടു ആ 1 ബൈ 2 എ പ്ലസ് ബി പ്ലസ് സി എന്ന് കൊടുക്കാം ദാറ്റ് ഈസ് ആർ ഇൻടു എ പ്ലസ് ബി പ്ലസ് സി എന്താ എ പ്ലസ് ബി പ്ലസ് സി എന്താ ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലേ പെരിമീറ്ററിന്റെ ഹാഫ് ആണ് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 അതിനെ എസ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചു അതേപോലെ ഏരിയ എന്നുള്ളത് എ ആണെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയയും ആ റേഡിയസും s s എന്ന പെരിമീറ്ററിന്റെ ഹാഫും കൂടി ഉണ്ടാക്കുന്ന ലെങ്ത് റിലേഷൻ ആണ് s r s അല്ലെങ്കിൽ ഇതിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ എക്സാമിന് ചോദിക്കുന്നത് വിചാരിക്കുക അപ്പോൾ റേഡിയസ് ഈക്വൽ എന്ന് പറയാം ഏരിയ ഡിവൈഡഡ് ബൈ s s എന്ന ഹാഫ് ഓഫ് ദി പെരിമീറ്റർ അപ്പോൾ ഏരിയയും റേഡിയസും s പെരിമീറ്ററിന്റെ ഹാഫും തമ്മിലുള്ള റിലേഷൻ ആണ് നന്നായിട്ട് പഠിച്ചോളൂ ട്ടോ ഇന്നത്തെ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എസ് എൽ സി എക്സാമിന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 മാർക്കിന് ചോദിക്കാറുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇൻ സർക്കിൾ അതായത് ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ ട്രയാങ്കിളിന്റെ സൈഡ്സിനെ ടച്ച് ചെയ്തുകൊണ്ട് ട്രയാങ്കിളിന് ഉള്ളിൽ എങ്ങനെ സർക്കിൾ വരയ്ക്കാം അപ്പൊ നിങ്ങളിപ്പോ വരച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു സൈഡിൽ ടച്ച് ചെയ്ത് വരുമ്പോൾ അതൊക്കെ ടാൻജന്റ് ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ ഇവിടെ ആദ്യം നിങ്ങൾ ട്രയാങ്കിള് വരച്ചിട്ട് ട്രയാങ്കിളിന് ഉള്ളിൽ സർക്കിൾ വരയ്ക്കണം അപ്പൊ അതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ച ആംഗിൾ ബൈസെക്ടർ ഒരു ആംഗിളിന്റെ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുക എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം എങ്ങനെയാണ് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക എന്ന് പറഞ്ഞുതരാം ആ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇൻ സർക്കിൾ വരയ്ക്കാം ഓക്കെ അപ്പൊ അതിനുവേണ്ടി ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ആംഗിൾ ഇഷ്ടമുള്ള ആംഗിൾ കിട്ടാം നമ്മൾ ആംഗിൾ എത്രയാണെന്ന് നോക്കില്ല ഒരു ആംഗിൾ വരച്ചു ഈ ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കാൻ പോകും ആംഗിൾ ബൈസെക്ടർ എട്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് എങ്ങനെ വരയ്ക്കണേ ഇതാണ് ഈ പോയിന്റ് നമ്മൾ ഇഷ്ടമുള്ള അളവിൽ എന്ത് ചെയ്യാം ഒരു ആർക്ക് വരയ്ക്കാം ഓക്കെ ഈ ആർക്ക് വരച്ചിട്ട് ഈ രണ്ട് പോയിന്റ് തമ്മിൽ എന്ത് ചെയ്യാം ജസ്റ്റ് ജോയിൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒരു ലൈൻ കിട്ടല്ലോ ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാം മോർ ദൻ ഹാഫ് എടുത്ത് ഒരാർക്കോട് വരച്ചു ഒരാർക്കോട് വരച്ചു ഇനി അതെന്ത് ചെയ്യാം ഈ സെന്റർ ഡോ ഇതായിട്ട് കറക്റ്റ് വെച്ചിട്ട് സ്കെയില് കറക്റ്റ് വെച്ചിട്ട് അവിടെ ജോയിൻ ചെയ്താൽ ഈ ആംഗിളും എന്തായിരിക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും ഇതാണ് ആംഗിൾ ബൈസെക്ടർ ഈ കൺസെപ്റ്റ് ആണ് നമ്മൾ ഇൻ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 4 cm 5 cm ആൻഡ് 6 cm ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ കാൽക്കുലേറ്റ് ഇറ്റ്സ് റേഡിയസ് 4 cm 5 cm 6 cm ആണ് ഏത് സൈഡ് വേണമെങ്കിലും ആദ്യം വരയ്ക്കാം കേട്ടോ ഞാൻ ആദ്യം 6 cm വരച്ചു ഓക്കെ ഇനി ഒരു സൈഡ് 5 ഒരു സൈഡ് 4 ആണ് അപ്പൊ എങ്ങനെ വരയ്ക്കാം 4 cm എടുത്ത് ഒരു ആർക്ക് വരച്ചു 5 cm എടുത്തിട്ട് അടുത്ത ആർക്ക് വരയ്ക്കാം അപ്പൊ എന്ത് കിട്ടി ട്രയാങ്കിൾ കിട്ടി ഒരു സൈഡ് 6 ഒരു സൈഡ് 4 cm ഒരു സൈഡ് 5 cm ABC എന്നൊക്കെ പേര് കൊടുക്കാം ഏത് സൈഡ് വേണമെങ്കിലും ആദ്യം വരയ്ക്കാം 5 ഓ 6 ഓ 6 ന്റെ ഏത് വേണമെങ്കിലും വരച്ചോളൂ ഇനി എന്ത് വേണം ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ സർക്കം സർക്കിൾ വരയ്ക്കാൻ 9 ക്ലാസ്സിൽ പഠിച്ചു അല്ലേ അതേപോലെ തന്നെ സൈഡ്സ് അല്ല ഇവിടെ ആംഗിൾ ബൈസെക്ടർ ആണ് വരയ്ക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇഷ്ടമുള്ള ഒരു അളവില് അത് നോക്കിക്കോളൂ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കാം അതേ ആർക്ക് ഇപ്പുറത്ത് വരയ്ക്കാം കാരണം രണ്ട് ആംഗിൾ ബൈസെക്ടേഴ്സ് വരയ്ക്കും ഒരെണ്ണം പോരാ രണ്ടെണ്ണം വരയ്ക്കണം കേട്ടോ ഇനി ഈ പോയിന്റ് നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക ഇനി എന്ത് ചെയ്യണം അടുത്തത് ഈ ലൈനിന്റെ
perpendicular bisector. Perpendicular bisector varikkan more than half edutittu okay more ee line more than half edukka correct aayittu varachodu illengile avasana circle porthu kodi okku kooto njan varacha thanne etra tholam kittiyanu arinjile karena mushde pencilum chalk okke nalla vannallo unde vera oru angle ne kodi bisector varikkan നിങ്ങളെ കൃത്യ അളവ് വരയ്ക്കുക നോക്കൂ അപ്പോൾ ഈ ആംഗിളിന്റെ ബൈസെക്ടർ വരച്ചു ഈ ആംഗിളിന്റെ ബൈസെക്ടർ വരച്ചു രണ്ടും കൂടി എന്ത് ചെയ്യും ഒരു പോയിന്റ് ഇന്റർസെക്റ്റ് ചെയ്യും അല്ലേ ആ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെ താഴോട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പെർപെൻഡിക്കുലർ വരച്ചു വെക്കാം ആ ലെങ്ത് ആണ് റേഡിയസ് अभी ये रेडियस था ये लंबा रेडियस आए थे इधर ना हम बंदी यहाँ इधर रेडियस है तो हमने सर्कल वाली किया ना तो प्रश्न റേഡിയസ് ഈ റേഡിയസ് എത്രയാണ് നമുക്ക് മെഷർ ചെയ്യാം സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം അത് എത്ര സെന്റിമീറ്റർ ആണ് അത് എഴുതുക ആ റേഡിയസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം സർക്കിൾ വരയ്ക്കുക കറക്റ്റ് കിട്ടിയാൽ ഇവിടെ 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 ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് വരും പുറത്തേക്കൊന്നും പോവില്ല അപ്പോൾ പെൻസിലിന്റെ മുനയൊക്കെ നല്ല ഷാർപ്പ് ചെയ്ഞ്ച് ചെയ്ത് സ്കെയിൽ ഒക്കെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് വരയ്ക്കുക കേട്ടോ ഇതേപോലെ ഞാൻ രണ്ട് ഫിഗർ കൂടി പറഞ്ഞുതരാം അടുത്തൊരു 90 ഡിഗ്രി വരുമ്പോൾ ഇങ്ങനെ വരാൻ നോക്കുക 90 ഡിഗ്രി അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വരച്ചു ഒരു സൈഡ് എ ബി വരച്ചു ആ വേറെ കൂടി ഞാൻ ഇവിടെ വരച്ചു വെക്കാം वरचु इंसर्कल കറക്റ്റ് ആർക്ക് ആദ്യം വരച്ചു വെച്ചു ഈ സൈഡ് വെച്ചു വേറൊരു ആർക്ക് വരച്ചു ഇവിടെ ഞാൻ ഒരുമിച്ച് വരയ്ക്കാൻ പോട്ടോ ഇവിടെ ഒരു ആർക്ക് വരച്ചു വെച്ചു അടക്കട്ടെ ഇനി എന്ത് ചെയ്യണം ഇത് ജോയിൻ ചെയ്യാ ഏ ഓക്കേ ഇവിടെ അതേപോലെ ജോയിൻ ചെയ്യാ ആ വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുക മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ആർക്ക് വരയ്ക്കുക അല്ലേ ഓക്കേ ഇനി ഇവിടെ ഒരു ചെറിയ ലൈൻ ഉണ്ട് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക ഇവിടെ വരയ്ക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് കറക്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ സർക്കിൾ പുറത്തുകൂടിയൊക്കെ പോകും ട്ടോ ഈ രണ്ടും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ദാ ഈ പോയിന്റ് ആണ് സർക്കംസ് ആൻഡ് സെന്റർ ഓഫ് ദി സർക്കിൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ താഴോട്ടുള്ള ഈ ഡിസ്റ്റൻസ് അതാണ് അതിന്റെ റേഡിയസ് ആയിട്ട് എടുക്കുക ഇതാണ് റേഡിയസ് ഇത് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം നമ്മൾ സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുകയാണ് സർക്കിൾ വരയ്ക്കുമ്പോൾ എല്ലാ സൈഡിനെയും എല്ലാ സൈഡിനെയും ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സർക്കിൾ കിട്ടും അതാണ് ഇൻ സർക്കിൾ
इवे वरच वे वरकान ओके अच्छु
നമ്മൾ പഠിച്ച നേരത്തെ പഠിച്ച ഒരു കൺസെപ്റ്റ് ഉണ്ട് ഏരിയ ഓഫ് ട്രയാംഗിൾ എയും ആ റേഡിയസും ഹാഫ് എന്താണ് പെരിമീറ്ററിന്റെ ഹാഫ് നമ്മൾ ഉള്ള റിലേഷൻ ആണ് എ സമം ആർ ഇൻറ്റു എസ് എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ എന്താ ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ കണ്ടുപിടിക്കാൻ ഏരിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ ഫൈവ് ഹൈറ്റ് എത്രയാ ട്വൽവ് പന്ത്രണ്ട് രണ്ട് ആറ് തവണ കട്ട് ചെയ്യാം ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ കിട്ടി ഇനി റേഡിയസ് ആണ് കാണുന്നത് പെരിമീറ്റർ കാണും പെരിമീറ്റർ ആണെങ്കിൽ ഇത് ഫൈവ് ആണ് ഇത് ട്വൽവ് ആണ് ഈ സൈഡ് അറിയില്ല കണ്ടുപിടിക്കാമല്ലോ അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണല്ലോ പേര് കൊടുത്താൽ ദിസ് ഹൈപ്പോട്ടിയസ് ആണ് അല്ലേ സോ ഹൈപ്പോട്ടിയസ് സ്ക്വയർ എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പന്ത്രണ്ടിന്റെ സ്ക്വയർ നൂറ്റി നാല്പത്തി നാലും ഇരുപത്തി അഞ്ചും നൂറ്റി അറുപത്തി ഒമ്പത് സോ എ സി സിക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൺ സിക്സ്റ്റി നയൻ ഇസ് ഈക്വൽ ടു തേർട്ടീൻ സോ വാട്ട് ഇസ് ദി പെരിമീറ്റർ ഫൈവും ട്വൽവും തേർട്ടീനും പ്ലസ് ചെയ്യുക പെരിമീറ്റർ കാണാൻ ഫൈവ് പ്ലസ് ട്വൽവ് പ്ലസ് തേർട്ടീൻ പന്ത്രണ്ട് പതിനേഴ് ഇരുപത് മുപ്പത് എന്ന് കിട്ടും ഓക്കെ അപ്പൊ റേഡിയസ് കാണണമെങ്കിൽ ആർ സമം ഏരിയ ഡിവൈഡ് ബൈ ഹാഫ് ഓഫ് പെരിമീറ്റർ ഏരിയ എത്രയാ തേർട്ടി ആണ് തേർട്ടി ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ആണ് തേർട്ടി ഹാഫ് ഓഫ് പെരിമീറ്റർ അതിന്റെ ഹാഫ് എടുക്കാം ഫിഫ്റ്റീൻ സോ ദാറ്റ്സ് ഈക്വൽ ടു ടു സി എം സോ റേഡിയസ് ഈക്വൽ ടു ടു സി എം ഇത്ര ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാട്ടോ പ്രൂവ് ദാറ്റ് റേഡിയസ് ഓഫ് ദി ഇൻ സർക്കിൾ ഓഫ് എൻ ഈക്വിലാറ്ററൽ ട്രയാംഗിൾ ഈസ് ഹാഫ് ദി റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ അപ്പൊ സർക്കം സർക്കിളിന്റെ റേഡിയസും ഇൻ സർക്കിളിന്റെ റേഡിയസ് ദിസ് സ്മോൾ ലെറ്റർ ആർ എടുക്കാം സോ ഈക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ആംഗിൾസും സിക്സ്റ്റി ആണല്ലോ അപ്പൊ ഇത് തേർട്ടി ആയി ദിസ് നയൻറ്റി ദ ടാൻജന്റും റേഡിയസും നയൻറ്റി എന്ന് അറിയാം സോ ദിസ് ആംഗിൾ സിക്സ്റ്റി സിക്സ്റ്റി തേർട്ടി നയൻറ്റി വരുമ്പോ എന്താ റേഷ്യോ പഠിച്ചത് സിക്സ്റ്റി തേർട്ടി നയൻറ്റി തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആ വൺ റൂട്ട് ത്രീ ടു അല്ലേ റേഷ്യോ ഇസ് വൺ റൂട്ട് ത്രീ ടു ദിസ് സൈഡ് ഇസ് ആർ റേഡിയസ് ആണെങ്കിൽ ഇത് എന്ത് വരും ആർ റൂട്ട് ത്രീ ദിസ് ഇസ് വൺ ആണെങ്കിൽ ടു ഇതിന്റെ ഡബിൾ ആർ ആണെങ്കിൽ ടു ആർ അപ്പൊ ഈ ടു ആർ എന്ന് പറയുന്നത് എന്താ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ടു ആർ എന്ന് പറയുന്നത് എന്താ ഓ സെന്റർ ആണ് ഈ ലെങ്ത് ആണ് ഇപ്പൊ എം ആണെങ്കിൽ ഓ എം ആണ് ടു ആർ ഈ ഓ എം പറഞ്ഞ എന്താ എസ് സർക്കം സർക്കിളിന്റെ റേഡിയസ് ആണ് അതെന്ത് കിട്ടി ടു ആർ എന്ന് കിട്ടി അല്ലേ ഇതോ ഈ ചെറിയ ആർ എന്ന് പറഞ്ഞ എന്താ ഇൻ സർക്കിളിന്റെ റേഡിയസ് ആണ് അതെന്താണ് ആർ ആണ് അല്ലേ അപ്പൊ എന്താ റിലേഷൻ ഇത് ആറാണെങ്കിൽ മറ്റേത് ടു ആർ ആയി അതായത് ഇൻ സർക്കിളിന്റെ റേഡിയസിന്റെ ഡബിൾ ആണ് സർക്കം സർക്കിളിന്റെ റേഡിയസ് കിട്ടി ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് Prove that if the hypotenuse of the right angle triangle is h hypotenuse h ആണെങ്കിൽ ഇവിടെ ചെറിയൊരു പേര് കൊടുക്കുക കേട്ടോ PQR എന്ന് കൊടുക്കാം hypotenuse h ആണെങ്കിൽ the radius of its in circle r radius r ആണെന്ന് തന്നിട്ടുണ്ട് radius is r okay then the area is r into h plus r prove ചെയ്യണം area is equal to r into h plus r എന്ന് prove ചെയ്യണം area r into h plus r ആണെന്ന് prove ചെയ്യണം അല്ലേ അപ്പൊ നോക്കുക ദിസ് റേഡിയസ് ആർ ആണ് ഈ ലെങ്ത് ഞാൻ എ എന്ന് എടുത്തു സ്മോൾ ലെറ്റർ ഈ ലെങ്ത് ബി എന്ന് എടുത്തു കേട്ടോ ഇത് റേഡിയസ് ആണ് അപ്പൊ ഇതെന്താണ് ആ ഇത് റേഡിയസ് ആർ ആണെങ്കിൽ ഇതും റേഡിയസ് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് രണ്ടും ഈക്വൽ ആണ് പ്രൂവ് ചെയ്തിട്ടുണ്ട് സോ ദിസ് ആർ ദിസ് ആൾസോ ആർ ദ ടോട്ടൽ എ ആണെങ്കിൽ ബാലൻസ് ഉള്ളത് എ മൈനസ് ആർ ഇത് ആർ ആണെങ്കിൽ ഇത് ടോട്ടൽ ബി ആണെങ്കിൽ ഈ ബാലൻസ് ഉള്ളത് ബി മൈനസ് ആർ എന്ന് എടുക്കാം അപ്പൊ ഇതെന്താ ബി മൈനസ് ആർ ഇതെന്താ കിട്ടാ എ മൈനസ് ആർ എന്താ ഇതും ഇതും ഈക്വൽ ആവാൻ കാരണം അത് മുമ്പ് നമ്മൾ പ്രൂഫിൽ പറഞ്ഞു കൂടാതെ ആ ഇത് ടോട്ടൽ ഇതാ ഈ പി സി പി എന്ന് പറയുന്നത് സി ആർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും കാരണം എന്താ സി എന്ന പോയിന്റിന് സർക്കിളിലേക്ക് വരച്ചിട്ടുള്ള ടാൻജൻസ് ആണ് സി പിയും സി ആറും സി എന്ന ഔട്ട്സൈഡ് പോയിന്റിന് സർക്കിളിലേക്ക് വരച്ചുള്ള ടാൻജൻസ് എല്ലാം ഈക്വൽ ആയിരിക്കും സോ ദിസ് എ മൈനസ് ആർ ദിസ് എ മൈനസ് ആർ അതേപോലെ തന്നെ എ എന്ന് വരച്ചിട്ടുള്ള ടാൻജന്റ് ആണ് എ ക്യൂ എ ആർ അത് രണ്ടും ഈക്വൽ ആയിരിക്കും ഓക്കെ ഇവിടെ നോക്കൂ ഇത് എച്ച് ആണ് തന്നിട്ടുണ്ട് ഈ ലെങ്ത് എന്തൊക്കെയാണ് ബി മൈനസ് ആർ പ്ലസ് ആ എ മൈനസ് ആർ അത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ ദിസ് ടോട്ടൽ ലെങ്ത് എച്ച് എന്ന് കൊടുക്കാം അല്ലേ ഇവിടെ എന്താ കിട്ടി ഇവിടെ ഒരു എ ഉണ്ട് ഇവിടെ ബി ഉണ്ട് അല്ലേ അപ്പൊ ബി പ്ലസ് എ മൈനസ് ആർ മൈനസ് ആർ മൈനസ് ടു ആർ ദാറ്റ്സ് ഈക്വൽ ടു എച്ച് അപ്പൊ ബി പ്ലസ് എ അല്ലെങ്കിൽ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ടു ആർ അങ്ങോട്ട് കൊണ്ടായാൽ എച്ച് പ്ലസ് ടു ആർ അതോടെ ഇരിക്കട്ടെ നമുക്ക് ആവശ്യം വരും ഇനി ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എ സമ ആർ ഇൻറ്റു എസ് അല്ലേ
R into S नो रण दावे दिन्दे perimeter आण perimeter नो ना A plus B plus this length H A plus B plus H area perimeter ने half ना A plus B plus H by 2 एन्नो रयाम A दिने S इन्दे बगयाम that is R into what is A plus B की बगयाम दोड़ काम H plus 2R ले A plus B की बगयाम H plus 2R पाव H plus 2R plus H by 2 R into but okay, H plus 2H plus 2R divided by 2 2 outside 2 outside R into and then 2 outside the back end H plus R by 2 E 2 to cut it R into H plus R area is equal to R into H plus R Draw a rhombus of size 5 cm and one angle 50 degree. Draw it in circle. One side 5 cm. Okay. Angle 50 degree. Angle 50. Okay. All sides equal on it. All sides are equal. So this 5 cm. This also 5. Next in the arm. Bend on the arm. 5 cm mark here. Join the row. Okay. Now PQRS the way road. Then end the circle. In circle, angle bisector. So, the angle bisector, one side over two, where side over two. Okay. The just join the dot. Put it join the other. And then, more than half it that end varikya perpendicular bisector varikyan more than half it ka arc varikya krithya maai join jayana alangil center kittilya circle parthu kuda booda The random body intersect in a point and a circumcenter. Our Namka water lie distance and the radius. Our radius of the compass circle over here. Okay. Circle Ella Bagatane, that's the reason. Tim I to work him at Compass in the mona character, compass or elegated the scale and the pencil the mona sharp and I can very young and the critium way to work. This is a call important. I construction of the first two at the triangle to Lilla in circle working on another and some marking to the care. Our question for a type of archipelago. Okay, go to each other today. How signing can. Okay.